എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഹരിശങ്കർ. നമ്മളിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിവോൾട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വിലപ്പന നടത്തുന്ന ഇലക്ട്രിക് ബൈക്ക് തൃശ്ശൂരും എറണാകുളത്തും വന്നു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടുള്ള യാത്ര. അപ്പൊ റിവോൾട്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. തൃശ്ശൂരുകാരുടെ സ്വന്തം ശോഭാ സിറ്റി മോളിലേക്ക് പോകുന്ന വഴിക്കാണ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ റിവോൾട്ടിന്റെ ഷോറൂം. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വന്നിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ പുതിയ ഇലക്ട്രിക് വാഹനം. അറിയാലോ, നമ്മൾ കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി ഇടാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ റിവോൾട്ട് തേടി തിരുവനന്തപുരത്ത് നിന്ന് ഷോറൂമില്ല, ആകെ ഉള്ളത് എറണാകുളത്തും തൃശ്ശൂരും മാത്രമാണ്. അങ്ങനെ ഈ റിവോൾട്ടിനെ തേടി നമ്മൾ തൃശ്ശൂർ വന്നിരിക്കുകയാണ് ഈ റിവോൾട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ റിവോൾട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സത്യം പറയാനോ, നമ്മൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂമുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സിറ്റി സെന്ററിൽ ഇത്ര ഭംഗിയായിട്ടും ശരിക്കും ഒരു നല്ല ദൃശ്യം ഇരുന്നിരിക്കുകയാണ് റിവോൾട്ട് അങ്ങനെ ഒരു ഷോറൂം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക് സ്വന്തമാക്കാൻ ഒരുപാട് കടമ്പകൾ ഉണ്ടല്ലോ എന്ന് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തൃശ്ശൂരും എറണാകുളത്തും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഉടനെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും വരുന്നൊക്കെ പറയുന്നുണ്ട്. വന്നാൽ ശരിക്കും അടിപൊളിയായി. അപ്പോ വാചക കസരത്ത് നിർത്തി സമയം കളയുന്നില്ല, നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിവോൾട്ട് RV400 എന്ന് പറയുന്ന ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക്. 150,000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഈ ബൈക്കിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 85 km/h ആണ്. മാത്രമല്ല, 4.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 150 km വരെ മാക്സിമം റേഞ്ച് കിട്ടാൻ കഴിയുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് സ്പോർട്സ് ബൈക്കാണ് നമ്മുടെ റിവോൾട്ട് RV400. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരിക്കലും ഒരു ഇലക്ട്രിക് ബൈക്കാണെന്ന് തോന്നത്തില്ല. കാരണം സാധാരണ ഇലക്ട്രിക് വണ്ടികളിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്, എന്താ അതിന്റെ ശബ്ദം. ഇതിൽ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അടിപൊളി ഒരു റൈസിംഗ് സൗണ്ട് ഉണ്ട്. മാത്രമല്ല, റിവോൾട്ടിന്റെ ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും 3 ഇഷ്ടമുള്ള ശബ്ദങ്ങൾ ഇടാനുള്ള ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഇതിൽ ബെൽറ്റ് ഡ്രൈവ് ആണ്, അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. ഫ്രണ്ടും ബാക്കും ഒക്കെ ഡിസ്ക് ബ്രേക്ക് ആണ്, കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം ആണ്, അതുകൊണ്ട് സ്കിഡ് ആകും എന്നുള്ള പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ശരിക്കും സാധാരണ സ്പോർട്സ് ബൈക്ക് നമുക്ക് തരുന്ന എല്ലാ സുരക്ഷിതത്വവും റിവോൾട്ട് നമുക്ക് തരുന്നുണ്ട്. വല്ല ഷോപ്പിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വണ്ടി എവിടെയെങ്കിലും വെച്ച് എവിടെയാണെന്ന് മറന്നുപോയി കഴിഞ്ഞാൽ റിവോൾട്ട് വാങ്ങിയവർക്ക് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ഈ ഒരു സിമ്പിൾ ക്ലിക്കിലൂടെ വണ്ടി എവിടെയാണെന്ന് അത് തന്നെ നമുക്ക് അലേർട്ട് തരും. കൂടാണ്ട് വണ്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് റിമോട്ട് കീ വെച്ച് സാധ്യമാണ്. അതൊക്കെ നമുക്ക് വളരെ ശരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് റിവോൾട്ട് ഇതിൽ നമുക്ക് തരുന്നുണ്ട് അത് വാങ്ങുമ്പോൾ. അതുകൂടാതെ നമുക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഒരു ഡിസ്പ്ലേ വരുന്നത്. ആ ഡിസ്പ്ലേയിൽ എത്ര ചാർജ് ഉണ്ട്, എത്ര കിലോമീറ്ററിൻ്റെ ബാക്കി പോകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ലുക്കുള്ള ഒരു ബൈക്കാണ് റിവോൾട്ട്. മോട്ടോർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ സ്വിച്ചസ് ഉണ്ട്. അതുകൂടാതെ മോഡ് മാറ്റാൻ, പ്രധാനമായിട്ടും 3 മോഡാണ് ഇതിലുള്ളത്, എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. അല്ല, എക്കോ മോഡിലാണ് 150 മൈലേജ് കിട്ടുന്നത് പറയുന്നത്. നോർമലിലാണെങ്കിൽ 100, സ്പോർട്സിലാണെങ്കിൽ 85 km/h ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാ ടു വീലേഴ്സിലും കാണുന്നത് പോലെ തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ബാക്കി സാധനങ്ങൾ, ഡിമ്മ്, ബ്രൈറ്റ്, അതെല്ലാം ഉണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. റിവോൾട്ട് RV400 ആകെ ഭാരം 108 kg ആണ്. കമ്പനി അവകാശപ്പെടുന്നത് 150 kg വരെ ഉള്ളവരെ വളരെ അനായാസം വണ്ടി വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാണ്ട് നല്ല LED ലൈറ്റും നല്ല LED ടെയിൽ ലാമ്പും എല്ലാം LED. അപ്പൊ പവർ കൺസംപ്ഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. DRL സിസ്റ്റം ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വണ്ടി ഒരു അടിപൊളി ലുക്കാണ്. റോഡ് പ്രസൻസിന്റെ കാര്യത്തിലും വണ്ടി ഒരു രക്ഷയില്ല. കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി 3.24 kWh ആണ്. പിന്നെ മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററി വേണമെങ്കിൽ അതിൽ നിന്ന് ഊരി മാറ്റി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ ടു വീലേഴ്സിൽ എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിലും ഇതിലും ഉണ്ട് ഒരു മൊബൈൽ ചാർജിംഗ് പോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലൊക്കെ ഈസി ആയിട്ട് യാത്രാവേളയിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അവർ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിരുന്ന ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ, എല്ലാ വിവരങ്ങളും അതിമനോഹരമായിട്ടുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേ. പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 215 mm ഉണ്ട്. പിന്നെ ഈ ഒരു ഫീച്ചർ അത് അടിപൊളിയാണ്, കാരണം അപ്സൈഡ് ഡൗൺ ഫോക്സ്. സാധാരണ നമ്മൾ ബൈക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ ഫോക്സ് അകത്തേക്കാണ് പോകുന്നത് അല്ലേ, കാരണം ഒരു പൈപ്പ് അകത്തേക്ക് പോകുന്നത്, നോക്കി നേരെ തിരിച്ചാണ്. അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ഫീച്ചർ. പിന്നെ ഏറ്റവും വേറെ സംഭവം നമ്മുടെ ഫുഡ് പെക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഡ്രൈവർ വെക്കുന്ന ഫുഡ് റെസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് മൂവബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിന് സ്പോർട്സിലാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ മോഡൽ ഓടിക്കണമെങ്കിലും ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു പൊസിഷൻ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അതൊക്കെ അടിപൊളി ഫീച്ചേഴ്സ് ആണ്. ടെയിൽ ലാമ്പൊക്കെ നോക്കിയേ, ഒരു രക്ഷയില്ല, അടിപൊളി.
റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം, അതറിയാലോ നിങ്ങൾക്ക്. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പോകുന്ന ആ ഒരു ഇത് കൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തനിയെ ചാർജാകും. അങ്ങനെ ഇപ്പം നമുക്ക് തരാൻ കഴിയുന്ന പുതിയ മോഡേൺ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് ഒരു ലോക്കുണ്ട്. ആ ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെട്രോൾ ടാങ്ക് വരുന്ന ആ ഒരു പോർഷനിലാണ് ബാറ്ററി ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ബാറ്ററിക്ക് ഏകദേശം 19.5 kilo ഉണ്ട്. അതായത് വണ്ടി ആകെ 108 kilo ആണ് ഉള്ളത്, അതിൽ 19.5 kilo എന്ന് പറയുന്നത് ഈ ബാറ്ററിയാണ്. വളരെ വലിയ ബാറ്ററിയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്ത് കാണിക്കാൻ തരാം, നിങ്ങൾ കണ്ടോളൂ. നല്ല ഭാരമുണ്ടല്ലേ, 19 kilo ഓക്കെ. ഇതാണ് സംഭവം. എൻ്റെ അമ്മ വണ്ടിയുടെ മൊത്തം വെയിറ്റ് അപ്പൊ ഇതിലായിരിക്കും. ബാറ്ററി മാറ്റി കഴിയുമ്പോ ഒരു വലിയൊരു സ്പേസ് ആണ് അവിടെ കാണുന്നത്. ഇത് കൂടാണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടിയുടെ ചേസിസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വേറെ ഒന്നുമില്ല, നമ്മുടെ റിമോട്ട് കീ വെച്ച് ഓണാക്കാം. ഓണാക്കിയിട്ട് മോട്ടർ ഒന്ന് ഓണാക്കാം. എന്നിട്ട് സാധാരണ പോലെ ബ്രേക്ക് അമർത്തി പവർ ബട്ടൺ ഒന്ന് ഓണാക്കിയാൽ മതി. പിന്നെ ജസ്റ്റ് നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്താൽ വണ്ടി മുന്നോട്ട് കുതിച്ച് ചാടും. നല്ലൊരു നോയിസും കൂടെ കിട്ടുന്ന സമയത്ത് ശരിക്കും നമുക്ക് സാധാരണ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. അത് ശരിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം പെട്രോൾ അടിക്കാതെ പെട്രോൾ വാഹനം ഓടിക്കുന്ന അതേ ഒരു സ്പോർട്സ് ഫീലില് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അമേസിംഗ്. അടിപൊളി.
ഇപ്പൊ നമ്മള് റൈഡ് ചെയ്തത് ശരിക്കും എന്റെ ഒരു 80 കിലോയും ബാക്കി ഇരിക്കുന്ന ആള് 100 കിലോയും 180 കിലോ വെച്ച് വണ്ടി പറക്കുന്ന പറക്കലുണ്ടോ? ഈ ഒരു ലെവലില് നമുക്ക് അടിപൊളിയായിട്ട് വണ്ടി റൈഡ് ചെയ്യാൻ പറ്റും. 150 മൈലേജും ഉണ്ട്, അതായത് ഒറ്റ ചാർജിൽ 150 കിലോമീറ്റർ പോകും. വണ്ടി വെയിറ്റ് ഉണ്ട്, സ്പോർട്സ് ലുക്ക് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഇതിനെക്കാളൊക്കെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6 വർഷത്തെ വാറണ്ടി ഉണ്ട്. വേറെ ഒരു ഇലക്ട്രിക് വണ്ടിക്കും 3 വർഷത്തിൻ്റെ മേളിൽ വാറണ്ടി ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. പക്ഷെ റിവോൾട്ട് 6 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്, 6 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ ഇത്രയും ഗ്യാരണ്ടി തരുന്ന ഒരു കമ്പനി നമ്മൾ ഒരിക്കലും കാണാതെ പോരുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂരുള്ള ഈ ഷോറൂമിലോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഈ ഷോറൂമോ ആയിട്ട് ബന്ധപ്പെടാം. ഞാൻ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഉടനെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് കൺഫേം അല്ല, ഉടനെ വരുമെന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാണ്. വണ്ടിയുടെ പാർട്സും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ തന്നെ 8 പീസാക്കിയിട്ട് അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഒളിയും മറയില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ആ ഷോറൂമിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി കണ്ട് എല്ലാം ഈസിയായിട്ട് മനസ്സിലാക്കാം. നമുക്ക് നല്ല രീതിയിൽ ഇത് പറഞ്ഞു തരാൻ നമുക്ക് അവിടെ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കുക, ചെന്ന് കാണുക, ടെസ്റ്റ് റൈഡ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി മേടിക്കാം. ഇന്ധനവില കുതിച്ചു പൊങ്ങുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും വരെ ഇലക്ട്രിക് വണ്ടി വേണമെന്നൊരു ആഗ്രഹം വരെ. അപ്പോൾ ഒരുപാട് ചോയ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.